ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഞാനെന്തോ കുക്ക് ചെയ്യാൻ പോവുക, വീണ്ടും കുക്കിംഗ് വീഡിയോ ആണെന്ന്. കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ഇത്, നമ്മുടെ സ്വന്തം ഐക്യ. നമ്മുടെ ഐക്യ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റോറാണല്ലോ, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പം ഞങ്ങളിവിടെ ഷെഫീൽഡിൽ വന്ന് ഞങ്ങളൊരു ദിവസം ഇങ്ങനെ മെഡോളിലോട്ട് ഞാൻ ട്രാമിൽ പോയപ്പോഴത്തേക്ക് ഐക്യ കണ്ടു. അപ്പം ഇങ്ങനെ നമ്മുടെ ഐക്യയുടെ ഇത് കോമൺ ആയിട്ട് നമുക്കറിയാമല്ലോ, അവരുടെ ഒരു സ്ട്രക്ചറൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ കണ്ടെയ്നേഴ്സിൻ്റെ വെയർ ഹൗസിൻ്റെ മോഡലാണ് അവർ. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വെയർ ഹൗസ് ആണെന്നേ തോന്നുള്ളൂ, പക്ഷേ ഇതിൻ്റെ അകത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വേറൊരു മായാലോകം തന്നെയാണ് ഐക്യ എന്ന് പറയുന്നത്. അപ്പം ഞാനും നിങ്ങളെ ഒന്ന് ഐക്യ കാണിച്ചു തരാം ഷെഫീൽഡിലെ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കാണാം. ഞങ്ങളപ്പോൾ തന്നെ ഷെഫീൽഡിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഐക്യയുടെ ബസ് കയറിയിട്ട് ഐക്യ സ്റ്റോപ്പിൽ ഇറങ്ങി. കുറച്ച് നടക്കാനിട്ടുണ്ടായിരുന്നേ, പുറത്ത് നല്ല തണുപ്പാണ്. ഞാനപ്പോൾ ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ട് കയറുകയാണ്. അപ്പം താഴത്തെ പാർക്കിങ് അതിൻ്റെ മുകളിലോട്ട് കയറി കഴിയുമ്പോഴാണ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലോർ തൊട്ടാണ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാലും നമ്മൾ കണ്ടു തുടങ്ങുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. ഇത് സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ. അപ്പോൾ ആദ്യം കയറി ചെല്ലുമ്പോഴേ ഇതുണ്ട്, അവിടെ നല്ല വലിയൊരു പാണ്ട, ഒരു മങ്കി ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ റേറ്റ് കുറവാട്ടോ കമ്പാരിറ്റീവ്ലി. എനിക്കിവിടെ നമ്മൾ സാധാരണ മൂന്ന് ടോയ്സൊക്കെ വാങ്ങിക്കാൻ കടയിൽ പോകുന്നത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് കുറവ്. ഇതൊരു 12 pound ഉള്ളൂ. ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അതെനിക്ക് കുറവായിട്ട് തോന്നി. അങ്ങനെ പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നടന്നു തുടങ്ങുമ്പോൾ പിന്നെല്ലാം ഹോം ആക്സസറി സെക്ഷനാണ്. ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ നടന്നു വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇതൊരു കിച്ചൺ സെറ്റപ്പാണ്. അതേപോലെ സോഫാസ് എല്ലാം തന്നെ ആദ്യം ഇങ്ങനെ കോമൺ ആയിട്ട് തന്നെ എല്ലാം കുറച്ചിങ്ങനെ ഓരോ സോഫയുടെയൊക്കെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടം തൊട്ട് നമ്മൾ ഓരോ ലിവിങ് റൂമും ഓരോ വീടിൻ്റെ സെറ്റപ്പാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലിവിങ് റൂം കം ഡൈനിങ് ഏരിയ ഉള്ള ഒരു വീടിൻ്റെ ആ ഒരു ഇത് നമുക്ക് ശരിക്കും ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചേക്കാണ്. കണ്ടോ, കൗച്ചും ഡൈനിങ് ടേബിളും ഉണ്ട്. ആ ഗ്ലാസിൻ്റെ പോലത്തെ ഫൈബറാണ്, പക്ഷെ ഗ്ലാസിൻ്റെ ടൈപ്പ് ചെയർ എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ്. ഓരോ പർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ വെച്ചേക്കുന്ന ഷോക്കേസിൽ വെച്ചേക്കുന്ന സാധനങ്ങൾ വരെ ഭയങ്കര യുണീക്കായിട്ടുള്ള രീതിയിലാണ് ഓരോ സാധനങ്ങളും. അതൊരു ഭംഗിയാണെന്നറിയോ. മോൻ നല്ല ഉറക്കമായിരുന്നു. മോന് ഞങ്ങൾ ബസ്സിൽ അവിടെ നിന്ന് കയറിയപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്കത് നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ലിവിങ് റൂം സെറ്റപ്പാണ്. കണ്ടോ, അതിൽ ഒരു സൈക്കിളൊക്കെ വെച്ച് വിൻറ്റേജ് രീതിയിൽ ചെയ്തേക്കുന്നതാണ്. നല്ല എന്താ പറയുക, ഇതൊരു കിഡ്സിൻ്റെ ഒരു ഏരിയ. അതുപോലെ നല്ല രസമാണ് മൊത്തം, നമുക്കിങ്ങനെ ഒരു ബോറടിയില്ലാതെ ഇങ്ങനെ കണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവിടെ വെച്ചേക്കുന്ന ചെയറിൻ്റെ ഇതും അങ്ങനെ ഓരോന്നിൻ്റെയും ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വീടിൻ്റെ തന്നെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഒരു ഒരു തോന്നുന്നൊരു ഒരു 10-20 ലിവിങ് റൂമും കിച്ചണും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത്. ഇതൊരു ഫുൾ ഹൗസ് ആണ് കേട്ടോ. ബെഡ്റൂമും ഒക്കെ ഉണ്ട്, ബാത്റൂം ബെഡ്റൂം എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ ഒരു 2.5 ഞങ്ങളുള്ളൂ ഫുൾ ഹൗസ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ബാക്കിയൊക്കെ ലിവിങ് റൂം അല്ലെങ്കിൽ കിച്ചൺ അങ്ങനെ മാത്രമാണ് കൂടുതലും കാണാറ്. ബെഡ്റൂമിൻ്റെ അങ്ങനെ വളരെ കുറച്ചാണ്. അപ്പം നമുക്ക് ഇതൊക്കെ നമ്മുടെ ഈ ഫ്രിഡ്ജ് സ്റ്റോർ എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് തന്നെ കാണിച്ചേക്കാണ്. ഇതും കിഡ്സ് റൂമാണ് കേട്ടോ. രണ്ട് കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ മുകളിൽ ഡബിൾ അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതൊരു ലിവിങ് റൂം, മറ്റേ കിച്ചൺ ഒക്കെ ഇൻക്ലൂഡിങ് ആയിട്ട്. ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഓഫീസ് സെറ്റപ്പാണ് ഇത്. കണ്ടോ, മറ്റേ ബാർ കൗണ്ടറും അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ഓഫീസ് സെറ്റപ്പാണ് അത് കാണിച്ചേക്കുന്നത്. മിറേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ വാൾ പ്രിന്റ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തു സ്ഥലം. പിന്നെ ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഓരോ പീസസ് ഇങ്ങനെ യുണീക്കായിട്ട് ഓരോന്ന് വെച്ചിട്ട് അതൊക്കെ വിൽക്കാനായിട്ട് വെച്ചേക്കുന്നതും അങ്ങനെയൊക്കെ. ഇവിടെ ഫുള്ള് ഡൈനിങ് ഏരിയയുടെ ഇതാണ്. ചെയേഴ്സ്, പലതരത്തിലുള്ള ചെയേഴ്സ്, ടേബിള്, അതേപോലെ ഡൈനിങ് റൂമിൽ വെക്കേണ്ട ഇപ്പം നമ്മുടെ ക്രോക്കറി ഐറ്റംസ് ആണ്. അങ്ങനെ ഇതൊരു സ്റ്റോർ റൂമിൻ്റെ ഒരു സെറ്റപ്പാണ് ഇതിൽ ഇവിടെ വരുന്നത് കേട്ടോ. വേറെ കുക്കിംഗ് അങ്ങനെയൊന്നുമില്ല, എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഏരിയ, ഒരു ചെറിയൊരു റൂം അങ്ങനെയാണ് ഈ ഒരു പോർഷൻ കാണിക്കുന്നത്. ഇത് കിച്ചൺ ഭയങ്കര നല്ല ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും. ഇത് കുഞ്ഞു കുഞ്ഞു ബൗളൊക്കെ, ഇതൊക്കെ വളരെ നിസ്സാര വിലയുണ്ട് ഉള്ളൂ കേട്ടോ. എൻ്റെ വീട്ടിൽ ഇത് ഇഷ്ടംപോലെ ഉണ്ട്, അമ്മ ദുബായ് അയക്കുമെന്ന് വെച്ചോണ്ട് വന്നിട്ട്. അങ്ങനെ നമ്മൾ എനിക്ക് തോന്നുന്നു കിച്ചൺ അങ്ങനത്തെ ഇത് ആ ഏരിയ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഇങ്ങനെ നമുക്ക് ഓരോ പീസസൊക്കെ ആയിട്ട് വിൽക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഓഫീസിൻ്റെ കൂടുതൽ ഓഫീസ് സെറ്റപ്പ് അങ്ങനത്തെ ഒരു രീതിയിലാണ്.
ഇത് നല്ലൊരു ഡ്രസ്സിംഗ് റൂമിന്റെ ഇതാണ്. മിറർ നോക്കി എന്തൊരു ഭംഗിയാണെന്നറിയോ. നല്ല ഒരു ടേബിളൊക്കെ വെച്ചിട്ട് ഒരു ഡ്രസ്സിംഗ് റൂം, ബാത്റൂം, അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇത്. ബാത്ടബ് ഒക്കെ ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലം. നല്ല എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഇല്ലേ, ഇത് കാണുമ്പോൾ നമുക്ക് അയ്യോ എൻ്റെ വീട് ഇങ്ങനെ വേണം, എൻ്റെ വീട് ഇങ്ങനെ വേണം, നമുക്ക് ഇങ്ങനെ വേണം വീട് ഭാവിയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു ഐഡിയയും പ്ലാനിങ് ഒക്കെ കിട്ടും ശരിക്കും ഐക്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഐക്യ കൊണ്ട് അങ്ങനെ ഒരു നമുക്ക് ഭയങ്കര ഒരു ഐഡിയ കിട്ടും. ഇതൊരു ബുട്ടീക്കിൻ്റെ ഒരു മോഡലാണ് അവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് കിഡ്സിൻ്റെ ഏരിയ നമ്മൾ ആദ്യം കണ്ട അതേപോലെ തന്നെ കുറേ ഇങ്ങനെ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ട്. എല്ലാ ഡിനോസർ, പാണ്ട, ലയൺ, ടൈഗർ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ ഈ സമയത്തൊക്കെ മോ നല്ല ഉറക്കായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒരു ശല്യമില്ലാണ്ട് ഇതൊക്കെ കണ്ട് കവർ ചെയ്തങ്ങ് പോയി. ഇത് ഒരു കിഡ്സിൻ്റെ റൂമാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു സൈഡിൽ മറ്റേ ടെൻറ്റ് പോലത്തെ ഇത് സെറ്റപ്പും ഒരു സൈഡിൽ ബെഡും കാര്യങ്ങളൊക്കെ വന്നിട്ട്. ഇത് കുഞ്ഞു കുട്ടികളുടെ 1 year താഴെയുള്ള കുട്ടിക്ക് ബേബി കോട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ. ഇതൊക്കെ പിന്നെ ഇനി അവരുടെ സാധനങ്ങളാണ്, ഫുഡ് കഴിക്കുന്ന അവരുടെ സ്പൂണ്, ബൗള്, ബിബ്ബ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡിൻ്റെ ഏരിയയിൽ വന്നു. ഞങ്ങൾ മറ്റേ നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സ് ആണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ ആദ്യം മറ്റേ ലാം ഷാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഓർഡർ ചെയ്യേണ്ടിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഫിഷ് ആൻഡ് ചിപ്സ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ കഴിക്കാൻ, അപ്പോഴത്തേക്ക് മോൻ എഴുന്നേറ്റു. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അത് കഴിഞ്ഞ് പിന്നെ താഴോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ എല്ലാം ഇങ്ങനെ കിച്ചൺ ആക്സസറീസും ഫർണിച്ചറിൻ്റെ എല്ലാം ഇങ്ങനെ സ്റ്റോറായിട്ടാണ്. നമ്മൾ ഡിസ്പ്ലേക്ക് അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാനുള്ള രീതിയിൽ വെച്ചേക്കാണ്. ഇഷ്ടംപോലെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനും പലതരത്തിലുള്ള പാനും കാര്യങ്ങളും എല്ലാം നമുക്ക് നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഐക്യയിൽ വന്നിട്ടുണ്ട് കാണാൻ പറ്റും. വളരെ ചെറിയ റേറ്റേ ഉള്ളൂ. ഇതൊക്കെ നല്ല സെറാമിക്കിൻ്റെ പ്ലേറ്റാണ്. ഭയങ്കര നല്ല നല്ല ഷെയ്ഡ്സിലാണ്. ബ്ലൂ ഷെയ്ഡൊക്കെ എനിക്ക് കണ്ട് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എനിക്കൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കപ്പ് ഇത് വാങ്ങിച്ചു, ഈ ബ്ലൂവും ഒരു ടീൽ ഗ്രീൻ കളറും. കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ ഐക്കയുടെ തന്നെ ഈ സെയിം കപ്പാണ് ഞാനും അക്കനോട് യൂസ് ചെയ്യുന്നത്. ഞാൻ 2 കൂടെ എക്സ്ട്രാ വാങ്ങിച്ചു. മൊത്തവും കണ്ട് കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവാണ്. ഒരുപാട് സാധനങ്ങളൊന്നും ഞങ്ങളിപ്പോൾ വാങ്ങിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ആദ്യം ഇപ്പോൾ കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കാർപ്പറ്റും റോഗും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഭയങ്കര റേറ്റ് കുറവായിട്ടോ, നമ്മൾ വിചാരിക്കാത്തത്ര റേറ്റ് കുറവാണ്. നല്ല നമ്മുടെ മറ്റേ ടൈം നോക്കുന്ന ഇതില്ലേ, എന്താ അതിൻ്റെ പേരെന്താ പറയുക, ഈ 1 minute ആ സാധനം അത്. ഇത് ക്യാൻഡിൽസ്, ക്യാൻഡിൽസ് എല്ലാം ഭയങ്കര എന്താ മറ്റേ ഫ്രാഗ്രൻസ് ഉള്ള ടൈപ്പാണ് പലതരത്തിൽ. ഇതൊക്കെയാണ് അപ്പം ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ. ഞങ്ങൾ നമ്മൾ തന്നെയാണ് ഇവിടെ ബില്ല് ചെയ്യുന്നത്, എല്ലാം സെൽഫായിട്ട് തന്നെയാണ്. അതെ, ഞങ്ങൾ ബില്ലൊക്കെ എല്ലാവരും അയക്കാൻ കണ്ടില്ലേ, ഷെഫീൽഡിലെ അയക്കാം. അപ്പം എന്താന്ന് വെച്ചാൽ ഞങ്ങളൊന്നും കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. അതിനൊരു റീസൺ ഉണ്ട്, അത് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഞങ്ങൾ ഇതെല്ലാം കാണിച്ചു തരിക എന്നുള്ളതായിരുന്നു. ഇതൊന്ന് ഒരു വീഡിയോ ആക്കി നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ഞങ്ങളുടെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ എന്താന്ന് ഞങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. കുക്കിംഗ് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ ഉണ്ട്. അതെല്ലാം ഞങ്ങൾ വരുന്ന ഒരു വീഡിയോയിൽ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലേ മനു? ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ശരിക്കും ഐക്യയുടെ അകത്ത് ഇങ്ങനെ നമ്മൾ മുമ്പേ കണ്ടതുപോലെയാണെന്ന്. പക്ഷേ അല്ല, ഇതൊരു വാൾപേപ്പറാണ് കണ്ടോ. പക്ഷേ എന്തൊരു ഒറിജിനാലിറ്റി ആണല്ലേ, അത്ര പെർഫെക്ഷനാണ് ഐക്യയ്ക്ക് എല്ലാ കാര്യത്തിലും. ഇത് ഇതൊരു ലിഫ്റ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. ഇത് താഴോട്ട് പോകുന്ന ലിഫ്റ്റാണ്. ഞാനിപ്പോൾ അതിൽ കയറി നിന്നിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ലിഫ്റ്റിൽ പോകുന്നില്ല, നമ്മൾ താഴെ ട്രോളിയൊക്കെ ആയിട്ട് മറ്റേ എസ്കലേറ്ററിൽ പോവാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. വരാമല്ലോ.